നമസ്കാരം, ഞാൻ റജിമോൻ ഡേവിഡ്. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. കഴിഞ്ഞ 20-ാമത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടത് ബീർ ബഹുഠി എന്ന പാഠത്തെ എന്ന കഥയെ അടിസ്ഥാനമാക്കിയുള്ളതായ ചോദ്യോത്തരങ്ങളായിരുന്നു. പരീക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ കാര്യങ്ങളും അതിൽ ചർച്ച ചെയ്തിരുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മുഴുവൻ പാഠഭാഗങ്ങളുടെയും നോട്ടുകൾ നിങ്ങൾക്ക്, അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഹതാശാ സേ ഏക് വ്യക്തി ബൈഡ് ഗയാഥ എന്ന ആസ്വാദൻ ടിപ്പണിയാണ്. ഇത് വിനോദ് കുമാർ ശുക്ല, ഹിന്ദിയിലെ പ്രസിദ്ധനായ എഴുത്തുകാരൻ കവി വിനോദ് കുമാർ ശുക്ല എഴുതിയിരിക്കുന്ന ഹതാശാ സേ ഏക് വ്യക്തി ബൈഡ് ഗയാഥ എന്ന കവിതയുടെ ആസ്വാദൻ ടിപ്പണി. ഇത് തയ്യാറാക്കിയിരിക്കുന്നത് നരേഷ് സക്സേനയാണ്. ഇതിൽ വരാനിടയുള്ള ഈ ഹതാശാ സേ ഏക് വ്യക്തി ബൈഡ് ഗയാഥ എന്ന ആസ്വാദൻ ടിപ്പണിയിൽ വരാനിടയുള്ളതായ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അല്ലെ, ആദ്യം നിങ്ങളെ ഈ ആസ്വാദൻ ടിപ്പണിയുടെ സാരാംശം പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം ഡയറി, പത്ര, വാർത്താലാപ്, വാക്യ പിരമിഡ്, പോസ്റ്റർ, റെപ്പട്ട്, സഹി മിലാൻ കരയം, ലേഖ്, വ്യാകരൺ എന്നിവ പരിചയപ്പെടുത്തുന്നു. ആദ്യമായി സാരാംശം. ഈ ആസ്വാദൻ ടിപ്പണിയുടെ സാരാംശം, കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാനേക്ക് പ്രേരണാദി. കവിത, ഈ കവിത മനുഷ്യനെ പോലെ അറിയണം എന്നുള്ളതായ പ്രേരണ നൽകുന്നു. കിസി വ്യക്തിക്ക് നാം പത ഉമ്ര ജാതി ഓഹ്ദേ ആദി ജാനേക്ക് ആവശ്യകത നഹി. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരോ അഡ്രസ്സോ വയസ്സോ ജാതിയോ ഔദ്യോഗിക പദവിയോ ഒന്നും തന്നെ അറിയേണ്ട ആവശ്യമില്ല. ഉസ്കി നിരാശ അസഹായതയാ സങ്കട്കോ ജാനായി. പിന്നെ നമ്മൾ അറിയേണ്ടത് അവൻ്റെ നിരാശ, മറ്റാരാലും സഹായമില്ലായ്മ, അവരുടെ സങ്കടം, ഇവയൊക്കെയാണ് അറിയേണ്ടത്. ഉസ്കി ഇസ് അവസ്ഥ പർ സഹായത കർണ സച്ചേ മനുഷ്യക്ക കർത്തവ്യം. അവൻ്റെ ഈ അവസ്ഥയിൽ സഹായിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ മനുഷ്യൻ്റെ കടമ. മനുഷ്യൻ്റെ ബീച്ച് മനുഷ്യതാസേ വ്യവഹാർ കർണ ജാനാക്ക സച്ചാർത്ഥി. മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വത്തോടി പെരുമാറുക എന്നതാണ് ജാന എന്നതുകൊണ്ടുള്ള യഥാർത്ഥ അർത്ഥം. ഇതാണ് സാരാംശം. ഈ ആസ്വാദൻ ടിപ്പണിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഡയറി ചോദ്യം ഇതാണ്. ഹതാശാ സേ ഏക് വ്യക്തി ബൈഡ് ഗയാഥ ടിപ്പണിക്ക് ആധാർ പർ കവി വിനോദ് കുമാർ ശുക്ലിക്ക് ഡയറി തയ്യാർ കറി. മുൻപ് ഉണ്ടായിരുന്ന വീഡിയോകളിലൊക്കെ പരിചയപ്പെട്ടിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഡയറി തയ്യാറാക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം തീയതി ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഇടതുവശത്തോ വലതുവശത്തോ തീയതി കൊടുക്കണം. ഒന്നുകിൽ താരീഖ് എന്ന് എഴുതുക, അല്ലെങ്കിൽ തീയതി വ്യക്തമായി എഴുതുക, അല്ലെങ്കിൽ സാധാരണ ഡയറിയുടെ പേജിൽ കാണുന്നത് പോലെ അതിൻ്റെ രൂപത്തിൽ നമുക്ക് ആദ്യ ഭാഗം എഴുതാവുന്നതാണ്. പിന്നെ ഡയറി ബോക്സിനുള്ളിൽ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡയറി എഴുതി കഴിഞ്ഞാൽ അവിടെ എഴുതുന്ന ആളുടെ പേരോ ഒപ്പോ ഒന്നും തന്നെ ആവശ്യമില്ല. അതുപോലെ ഡയറിക്കുള്ളിൽ, ഡയറി എഴുതുന്നതിനുള്ളിൽ ഒരു കാരണവശാലും ഡയറി എഴുതുന്ന ആളുടെ പേരോ അയാളെ സൂചിപ്പിക്കുന്ന വാക്കുകളോ ഒന്നും തന്നെ, മേ, മേര, മുജി ഇങ്ങനെയുള്ള പദങ്ങളല്ലാതെ പേരുകൾ ഒന്നും ഉൾപ്പെടുത്താൻ പാടുള്ളതല്ല. നമ്മൾ പരിചയപ്പെടുന്ന ഡയറി ഹതാശാ സേ ഏക് വ്യക്തി ബൈഡ് ഗയാഥ ടിപ്പണിക്ക് ആധാർ പർ കവി വിനോദ് കുമാർ ശുക്ലിക്ക് ഡയറി. ശ്രദ്ധിക്കുക, താരീഖ്, ആജ് മേ ദുക്കാൻ കി ഓർ ചൽ രഹാ ഥാ, ഞാൻ ഇന്ന് കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. തബ് ഏക് ജഗ പർ ഏക് വ്യക്തി ബൈഠ്തേ ഹുയ ദേഖ, അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു വ്യക്തി ഇരിക്കുന്നതായി കണ്ടു. വ നിരാശ് ദീഖ് പട, അയാൾ നിരാശനായി കാണപ്പെട്ടു. മേ ഉസെ നഹി ജാൻതാ ഥാ, ഞാൻ അയാളെ അറിയില്ലായിരുന്നു. മേ ഉസ്കെ പാസ് ആയ, ഞാൻ അയാളുടെ അടുക്കൽ വന്നു. മേ നെ ഉസ്കെ ഓർ ഹാത്ത് ബഠായ, ഞാൻ അയാളുടെ നേരെ കൈ നീട്ടി. വ മേര ഹാത്ത് പകട്കർ മേരെ സാത്ത് ചല, അയാൾ എൻ്റെ കൈ പിടിച്ച് എന്നോടൊപ്പം നടന്നു. ഹംനെ ഇസ്കെ പേലെ കഭി ദേഖാ ഭീ നഹി ഥാ, ഞങ്ങൾ ഇതിനു മുമ്പ്
കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. കിസിക്ക് ഹതാശ ജാനക്കിലേ ഉസ്കെ നാം പത ഉമ്ര ഓഹ്ദ ആദി ജാനക്ക് ആവശ്യക്തനെ. ആരുടെയെങ്കിലും ദുഃഖം അറിയുന്നതിന്, സങ്കടം അറിയുന്നതിന് അയാളുടെ പേരോ അഡ്രസ്സോ പ്രായമോ ഔദ്യോഗിക സ്ഥാനമോ ഒന്നും തന്നെ അറിയേണ്ട ആവശ്യമില്ല. മേരാ ഏ കാം ഉസേ ആശ്വാസൻ ഹുവാ ഹോക, എൻ്റെ ഈ പ്രവൃത്തി അയാളെ ആശ്വസിപ്പിച്ചിരിക്കാം. ഇതാണ് നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പരിചയപ്പെടുന്നതായ ഡയറി. ഇതിൽ നിന്ന് ഉള്ളതായ മറ്റൊരു പ്രോക്തിയാണ് പത്ര്. പത്ര് എന്നതുകൊണ്ട് ചില കുട്ടികളെങ്കിലും തെറ്റിദ്ധരിക്കാനിടയുണ്ട്. പത്രവാർത്ത എന്നത് ആയിട്ട് തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ പത്ര് എന്ന് പത്രവാർത്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമാചാർ എന്നാണ്, ന്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സമാചാർ. എന്നാൽ പത്ര എന്ന് കണ്ടാൽ കത്ത് ആണ് എന്നുള്ള കാര്യം കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം, ഹതാശാസേ ഏക് വ്യക്തി ബൈഠ് ഗ്യാ ഥാ, ടിപ്പണിക്ക് ആധാർ പർ കവി വിനോദ് കുമാർ ശുക്ല അപ്നെ മിത്ര കെ നാം പത്ര ലിഖ്തേ ഹേ. വിനോദ് കുമാർ ശുക്ല കാ വഹ് പത്ര കൽപ്പന കർക്കേ തയ്യാർ കരേ. ഹതാശാസേ ഏക് വ്യക്തി ബൈഠ് ഗ്യാ ഥാ എന്ന ടിപ്പണിയെ അടിസ്ഥാനമാക്കി കവി വിനോദ് കുമാർ ശുക്ല തൻ്റെ സുഹൃത്തിൻ്റെ പേരിൽ ഒരു കത്തെഴുന്നു. വിനോദ് കുമാർ ശുക്ലക്ക വഹ് പത്ര കൽപ്പന കർക്കേ തയ്യാർ കരേ. വിനോദ് കുമാർ ശുക്ലിൻ്റെ ആ കത്ത് സങ്കല്പിച്ച് എഴുതുക. കത്ത് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സാധാരണ വരുന്നത് ഇൻഫോമൽ ലെറ്ററാണ്. ഇൻഫോമൽ ലെറ്ററിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും മുകളിൽ വലത് സൈഡിലായി സ്ഥാൻ, ഏറ്റവും ആദ്യം വരേണ്ടത് സ്ഥാൻ, കോമ, അതിൻ്റെ തൊട്ട് താഴെ താരീഖ് ഫുൾ സ്റ്റോപ്പ്, അതിനുശേഷം മാർജിനോട് ചേർന്ന് മൂന്നാമത്തെ ലൈനായി മാർജിനോട് ചേർന്ന് സംബോധന, അതിനുശേഷം വിവരണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, കത്ത് അവസാനിപ്പിക്കുമ്പോൾ ആദ്യം ഹസ്താക്ഷർ ഒപ്പ് ഇടുന്നതിന് പകരമായി ഹസ്താക്ഷർ എന്ന് കൊടുക്കുക. അതിനുശേഷം വ്യക്തമായി പേരറിയാവുന്ന ആളാണ് കത്തെഴുതുന്നതെങ്കിൽ പേര് വ്യക്തമായി എഴുതുക, അല്ല എങ്കിൽ നാം എന്നെഴുതിയാൽ മതിയാകും. ഇവിടെ നമ്മൾ തയ്യാറാക്കുന്ന കത്തിൽ വിനോദ് കുമാർ ശുക്ല എഴുതുന്ന കത്തായതുകൊണ്ട് തന്നെ നമുക്കവിടെ വിനോദ് കുമാർ ശുക്ല എന്ന് രേഖപ്പെടുത്താം. അതുപോലെ കത്ത് അവസാനിപ്പിക്കുമ്പോൾ കത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായി കത്തിന് പുറത്തെഴുതുന്ന അഡ്രസ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെറിയൊരു ബോക്സിൽ സേവാമേം അഥവാ ടു അഡ്രസ്സ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് സേവാമേം എന്നെഴുതി നിർത്തിയിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ നിന്ന് നാം കോമ പത, അത് കഴിഞ്ഞ് രണ്ട് ഡോട്ട് ലൈൻ കൊടുക്കുക. അതിനുശേഷം ആ ചെറിയ ബോക്സ് അവസാനിപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. കത്ത് മുഴുവനായി ബോക്സിനുള്ളിൽ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്, കൊടുത്തില്ല എങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ ശ്രദ്ധിക്കുക, ഏറ്റവും മുകളിൽ സ്ഥാൻ കോമ, അടുത്തത് താരീഖ് പ്ലേസ് ഡേറ്റ് ഇവയാണത്. പ്രിയ മിത്ര തും കേസേ ഹോ, തുമാരെ പിഛലെ പത്ര കാ ജവാബ് മേ അഭി തക് ലിഖ് ന സക, നിനക്ക് സുഖമാണോ, നിന്റെ കഴിഞ്ഞ കത്തിൻ്റെ മറുപടി എനിക്ക് ഇതുവരെ എഴുതാൻ കഴിഞ്ഞില്ല. മാഫ് കരോ യാർ, എടാ മാപ്പ് നൽകൂ. ആജ് ഏക് വിശേഷ് ബാത് ഹുയി, ഇന്നൊരു പ്രധാന സംഭവം ഉണ്ടായി. ആജ് മേ ദുക്കാൻ കി ഓർ ചൽ റഹാ ഥാ, ഇന്ന് ഞാൻ കടയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തബ് ഏക് ജഗഹ് പർ ഏക് വ്യക്തി ബൈഠ്തേ ഹുയെ ദേഖാ, അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു വ്യക്തി ഇരിക്കുന്നതായി കണ്ടു. വ നിരാശ് ദീക് പട, അയാൾ നിരാശനായി കാണപ്പെട്ടു. ഉസൈ മേനൈ ജാൻ തഥ, അയാളെ എനിക്കറിയില്ലായിരുന്നു. മേ ഉസ്കെ പാസ്സായ, ഞാൻ അയാളുടെ അടുക്കൽ വന്നു. മേനെ ഉസ്കി ഓർ ഹാത്ത് ബഠായ, ഞാൻ അയാളുടെ നേരെ കൈനീട്ടി. വ മേര ഹാത്ത് പകട്ട്കർ മേരെ സാത്ത് ചെല, അവ അയാൾ എൻ്റെ കൈ പിടിച്ച് എന്നോടൊപ്പം നടന്നു. ഹം ഇസ്കെ പേലെ കഭി ദേഖാ ഭി നഹി ഥാ, ഞങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. കിസിക്ക് ഹതാശ ജാനക്കിലേ ഉസ്കെ നാം പത ഉമ്ര ഓഹ്ദ ആദി ജാനക്ക് ആവശ്യക്ത നഹി, ആരുടെയെങ്കിലും ദുഃഖം അറിയുന്നതിന് അയാളുടെ പേരോ അഡ്രസ്സോ വയസ്സോ ഔദ്യോഗിക പദവിയോ ഒന്നും തന്നെ അറിയേണ്ട ആവശ്യമില്ല. മേരായേ കാ ഉസെ ആശ്വാസൻ ഹുവാ ഹോക, എൻ്റെ ഈ പ്രവൃത്തി അയാളെ ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരിക്കാം.
തുമാരെ പിതാജി ഓർ മാതാജിക്കോ മേരാ പ്രണാം, നിൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ നമസ്കാരം. ഛോട്ടി ബേൻ കോ മേരാ പ്യാർ, ഇളയ സഹോദരിക്ക് എൻ്റെ സ്നേഹ അന്വേഷണം. ജവാബ് കി പ്രതീക്ഷാമേം തുമാര മിത്ര ഹസ്താക്ഷർ വിനോദ് കുമാർ ശുക്ല. ജവാബ് കി പ്രതീക്ഷാമേ എന്ന് പറഞ്ഞാൽ കത്തിൻ്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നിൻ്റെ കൂട്ടുകാരൻ സിഗ്നേച്ചർ, അതിന് പകരം ഹസ്താക്ഷർ ഒന്ന് കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നാം ഇവിടെ വ്യക്തമായി പേര് അറിയാവുന്നതുകൊണ്ട് വിനോദ് കുമാർ ശുക്ല എന്ന് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ താഴെയായി വിനോദ് കുമാർ ശുക്ല എന്ന് എഴുതിയിരിക്കുന്നത് നാം എന്നൊക്കെ എഴുതിയിരിക്കുന്നതിന് തൊട്ട് താഴെ ലെഫ്റ്റ് സൈഡിലേക്ക് വേണം. ഇവിടെ സ്ഥല പരിമിതി കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് താഴേക്ക് വരണം. വിനോദ് കുമാർ ശുക്ല എന്ന് എഴുതിയിരിക്കുന്ന തൊട്ട് താഴെ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കി വേണം ബോക്സിൽ സേവാമി അഥവാ ടു അഡ്രസ് കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നാം പത, ഇത്രയുമാണ് കാര്യങ്ങൾ. ഇവിടെ മറ്റൊരു കാര്യം പ്രത്യേകം പറയട്ടെ. സാധാരണയായി നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് 18 ചോദ്യങ്ങളോ 19 ചോദ്യങ്ങളോ ആയിരിക്കും. ഇവിടെ ഒന്നിലധികം ചോദ്യങ്ങൾക്ക് ഒരേപോലെ ഉത്തരം അല്ലെങ്കിൽ ഒരേ ഉത്തരം വരില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ആ ചോദ്യത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ തീർച്ചയായും അതിലുണ്ടാകും. ഇപ്പോൾ ഇവിടെ ചില കാര്യങ്ങളിൽ സാമ്യമുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ഫോർമാറ്റ്, അതിൻ്റെ രീതി, എഴുതുന്ന രീതി വ്യത്യസ്തമായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഡയറി തയ്യാറാക്കുമ്പോൾ ഡയറിയുടേതായ ഒരു ശൈലിയുണ്ട്, കത്ത് തയ്യാറാക്കുമ്പോൾ കത്തിൻ്റെതായ ഒരു ശൈലിയുണ്ട്, അതുപോലെ ന്യൂസ് തയ്യാറാക്കുമ്പോൾ ന്യൂസിൻ്റെതായ ഒരു ശൈലിയുണ്ട്. ഇതിലെല്ലാം അതിലുൾപ്പെടുന്ന ചില കാര്യങ്ങൾ സാമ്യമുണ്ടെങ്കിൽ പോലും ആ എഴുതുന്ന ശൈലി വ്യത്യാസം വരാതെ ഇരിക്കണമെന്നുള്ള കാര്യം ശ്രദ്ധിക്കും. അടുത്തതായി നമ്മൾ പാഠത്തിൽ പരിചയപ്പെടുന്നത് വാർത്താലാപ് അഥവാ കോൺവെർസേഷൻ. ഒരു കോൺവെർസേഷൻ അഥവാ സംഭാഷണം തയ്യാറാക്കുമ്പോൾ 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം കഥാപാത്രങ്ങളുടെ സംഭാഷണം തയ്യാറാക്കുമ്പോൾ ഓരോ കഥാപാത്രങ്ങളുടെയും കുറഞ്ഞത് 4 ഡയലോഗ് വീതം. ഇപ്പം 2 കഥാപാത്രങ്ങളാണെങ്കിൽ 2 കഥാപാത്രങ്ങളുടെയും ഓരോ കഥാപാത്രത്തിൻ്റെയും 4 ഡയലോഗുകൾ വീതം, അങ്ങനെ കുറഞ്ഞത് 8 ഡയലോഗ്, രണ്ട് പേരുടേതുമായി 8 ഡയലോഗ് എങ്കിലും ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം. അതിൽ അല്പം കൂടിയാലും കുഴപ്പമില്ല. അതുപോലെ കഥാപാത്രങ്ങളുടെ പേരിന് അടിയിലേക്ക് കയറ്റി ഡയലോഗ് എഴുതരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കഥാപാത്രത്തിൻ്റെ പേര് വേറിട്ട് കാണാവുന്ന രീതിയിൽ ഡയലോഗ് മാറ്റി വലത്തേക്ക് നീക്കി എഴുതാൻ ശ്രദ്ധിക്കുക. ഇവിടെ വാർത്താലാപിനായി ചോദിച്ചിരിക്കുന്ന ചോദ്യം, കവിനെ രാസ്തേ പർ ഏക് അപരിചിത് വ്യക്തി കൊ ദേഖാ. കവി വഴിയിൽ വെച്ച് അപരിചിതനായ ഒരു വ്യക്തിയെ കണ്ടു. വ നിരാശ്ത, അയാൾ നിരാശനായിരുന്നു. കവിനെ ഉസ് വ്യക്തിക്ക് പാസ് ജാക്കർ അപ്ന ഹാത്ത് ബഠായ. കവി ആ വ്യക്തിയുടെ അടുക്കൽ ചെന്നിട്ട് തൻ്റെ കൈ നീട്ടി. കവി ഓർ അപരിചിത് വ്യക്തിക്ക് ബീഷ് ഹോനെ വാലെ സംഭാവിത് വാർത്താലാപ് തയ്യാർ കരി. കവിയും അപരിചിതനായ വ്യക്തിയും തമ്മിലുള്ളതായ, തമ്മിൽ സംസാരിക്കാനിടയുള്ളതായ സംഭാഷണം തയ്യാറാക്കുക. ഇവിടെ നോക്കുക, കവി ഹാത് ബഠാക്കർ. ഇപ്പം നമ്മൾ ഡയലോഗ് അല്ലാത്ത കാര്യം ബ്രാക്കറ്റിൽ ഉൾപ്പെടുത്തുക, ബാക്കി ഡയലോഗ്. അതിനുശേഷം അപ്പ് ഉഠിയെ, കവി ആ അപരിചിതനായ വ്യക്തിയോട് പറയുകയാണ് താങ്കൾ എഴുന്നേറ്റാലും. അപരിചിത് ക്യാ ആപ് മുജേ ജാൻതേ ഹേ, എന്താ താങ്കൾക്ക് എന്നെ അറിയാമോ? കവി ബിൽക്കുൽ നഹി, തീർച്ചയായും ഇല്ല. അപരിചിത് ഫിർ ക്യോ മുജേ ഉഠാത്തേ ഹേ, പിന്നെ എന്തിനാണ് എന്നെ എഴുന്നേൽപ്പിക്കുന്നത്? കവി ആപ് നിരാശേ എമേ ജാൻത, താങ്കൾ ദുഃഖിതനാണ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. അപരിചിത് യെ ആപ്കു കേസേ സമസ്കിയാ, ഇത് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? കവി മുജേ ഭി പേലെ നിരാശാക്കാൻ ഭൂഹുവാത്ത, എനിക്കും മുൻപ് സങ്കടം നിരാശയുടേതായ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇസിലിയെ ആപ്കു ദേഖ്തേ ഹി മുജേ മാലൂം ഹോ ഗ്യാ, അതുകൊണ്ട് തന്നെ എനിക്ക് താങ്കളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് താങ്കൾ ദുഃഖിതനാണ് എന്ന് മനസ്സിലായി. അപരിചിത് ആപ്കായ സ്വഭാവ് മുജേ ബഹുത് പ്രഭാവിക്കുക, താങ്കളുടെ ഈ സ്വഭാവം എന്നെ വളരെയധികം സ്വാധീനിച്ചു. കവി ക്യാ ഹം കുച്ച് ദൂർ ചലേ, നമുക്ക് കുറച്ച് ദൂരം നടക്കാം. അപരിചിത് ഠീക്ക് ഹേ ജി, ശരി സർ. ഇതാണ് ഡയലോഗ്. ആ ഡയലോഗ് തയ്യാറാക്കിയിരിക്കുന്ന ശ്രദ്ധിക്കുക. കവി അപരിചിത് ഇവരുടെയൊക്കെ പേരിനടിയിലേക്ക് ഡയലോഗ് കയറ്റി എഴുതാതെ ഈ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ
എഴുതാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അടുത്തത് വാക്യ പിരമിഡ്. വാക്യ പിരമിഡ് തയ്യാറാക്കുമ്പോൾ മുൻപുണ്ടായിരുന്ന രീതിയിൽ നിന്ന് അല്പം വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ വാക്യ പിരമിഡ് തയ്യാറാക്കുന്നത്. മുൻപ് ആദ്യത്തെ സെൻറ്റൻസ് തന്നതിന് ശേഷം ബാക്കി രണ്ട് സെൻറ്റൻസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഡാഷ് കൊടുക്കുകയും അവസാനം ഒരു സെൻറ്റൻസ് തരികയുമായിരുന്നു. അവസാനം കൊടുത്തിരിക്കുന്നതായ വാക്യത്തിൽ നിന്ന് ആവശ്യമായ വാക്കുകൾ രണ്ടാമത്തെ സെൻറ്റൻസിന് വേണ്ടിയും മൂന്നാമത്തെ സെൻറ്റൻസിന് വേണ്ടിയും എടുക്കുന്ന ഒരു രീതിയായിരുന്നു മുൻപ്. എങ്കിൽ ഇപ്പോൾ അതിൻ്റെ രീതിക്ക് അല്പം വ്യത്യാസമുണ്ട്. നമുക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും സെൻറ്റൻസ് നമുക്ക് തരുന്നു. അടുത്തത് മൂന്നാമത്തേതും നാലാമത്തേതും സെൻറ്റൻസാണ്, വാക്യങ്ങളാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇപ്പോൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബ്രാക്കറ്റിൽ ഈ ഓരോ സെൻറ്റൻസിന് ആവശ്യമായ തയ്യാറാക്കുന്നതിനാവശ്യമായ വാക്കുകൾ തന്നിരിക്കും. അത് എങ്ങനെ എവിടെ ചേർക്കണമെന്നുള്ളത് കൃത്യമായി നോക്കിയതിന് ശേഷം വേണം ചേർക്കാൻ. അതായത് രണ്ടാമത് കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൽ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതിലെ ഓരോ കാര്യവും ചേർത്ത് വേണം മൂന്നാമത്തെ സെൻറ്റൻസും അതുപോലെ തന്നെ നാലാമത്തെ സെൻറ്റൻസും തയ്യാറാക്കാൻ. അതായത് മൂന്നാമത്തെ സെൻറ്റൻസിൽ നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് ഒരു കാര്യം എടുത്തെഴുതിയാൽ അടുത്ത നാലാമത്തെ സെൻറ്റൻസിൽ ബ്രാക്കറ്റിൽ ഉള്ള ശേഷിക്കുന്ന ഭാഗവും കൂടെ ചേർത്ത് വേണം നാലാമത്തെ സെൻറ്റൻസ് ഉണ്ടാക്കാൻ. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വാക്കുകൾ എവിടെയെങ്കിലും കൊടുത്താൽ ആ വാക്യത്തിന് പൂർണ്ണത ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മാർക്ക് കിട്ടാതെ വരാം. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നതായ വാക്ക് അത് വിശേഷണാണോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വ്യാകരണ ഭാഗമാണോ എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതായത് ആഡ്വെർബ് കാണാം, ക്രിയാവിശേഷണം കാണാം, നാമവിശേഷണം കാണാം, ഇങ്ങനെ വ്യത്യസ്തമായ തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകാം. അത് നാമവിശേഷണമാണ് അഥവാ ആഡ്ജക്റ്റീവ് ആണെങ്കിൽ കൃത്യമായും നൗണിന് തൊട്ടു മുമ്പായി തന്നെ എഴുതാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആഡ്വെർബ് അഥവാ ക്രിയാവിശേഷണമാണെങ്കിൽ ക്രിയയ്ക്ക് തൊട്ടു മുമ്പായി തന്നെ എഴുതാൻ ശ്രദ്ധിക്കണം. ഇത് നന്നായി ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ വാക്യ പിരമിഡിന് കിട്ടുന്നതായ മാർക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്, കോഷ്ടക്സേ ഉചിത് ശബ്ദ് സഹീ സ്ഥാൻബർ രേഖ കർ പിരമിഡ് കി പൂർത്തിക്ക്. കോഷ്ടക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന ബ്രാക്കറ്റ്. അതുപോലെ കോഷ്ടക്സേ ഉചിത് ശബ്ദ സഹീ സ്ഥാൻബർ, ശരിയായ സ്ഥാനത്ത് എവിടെയെങ്കിലും കൊടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, ശരിയായ സ്ഥാനത്ത് ചേർത്ത് വാക്യ പിരമിഡ് പൂർത്തീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വാക്യ പിരമിഡ് തയ്യാറാക്കുമ്പോൾ ചില കുട്ടികളെങ്കിലും ചെയ്യുന്നത് ആൻസറിന് വേണ്ടി മാത്രം, അതായത് അവസാനത്തെ രണ്ട് വാക്യങ്ങൾ മാത്രം ഉത്തര പേപ്പറിൽ എഴുതുന്ന ഒരു ശൈലി കാണുന്നുണ്ട്. അത് പാടില്ല. തീർച്ചയായും ആ വാക്യ പിരമിഡിന് നാല്, അത് ചോദ്യത്തിൽ തന്നിരിക്കുന്നതായ രണ്ട് വാക്യങ്ങളും ഉൾപ്പെടുത്തി ആകെ നാല് വാക്യങ്ങളും അതുപോലെ തന്നെ ആ ത്രികോണ ആകൃതിയിലുള്ളതായ ആ ഷേപ്പ് കൃത്യമായി കൊടുത്തിരിക്കണം. അല്ലാതെ വെറുതെ അവസാനത്തെ ഉത്തരങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്നത് എഴുതിയാൽ പോരാ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഹമേ ഹതാശ മാലൂഹി, അവിടെ അടുത്ത രണ്ടാമത് സെൻറ്റൻസിൽ ചെറിയ ഒരു കാര്യം ചേർത്തിട്ടുണ്ട്, ഹമേ വ്യക്തി കി ഹതാശ മാലൂഹി. ഈ രണ്ട് കാര്യങ്ങളോടുമൊപ്പം, അതായത് രണ്ടാമത് സെൻറ്റൻസിൽ അച്ഛി തരഹ എന്ന് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ അപരിചിതം എന്ന് വേണമെങ്കിൽ ചേർക്കാം. അതിലേതെങ്കിലും ഒന്നേ മൂന്നാമത്തെ സെൻറ്റൻസിൽ ചേർക്കാവും. അത് എവിടെ ചേരണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ചേർക്കാവുന്ന രീതി എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ നമുക്ക് ഹമേം അപരിചിത് വ്യക്തി കി ഹതാശ മാലൂം ഹേ എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ മൂന്നാമത്തെ സെൻറ്റൻസായിട്ട് ഹമേം വ്യക്തിക്ക് ഹതാശ അച്ഛി തരഹ് മാലൂം ഹേ എന്ന് വേണമെങ്കിലും എഴുതാം. ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഹമേ ഹതാശ മാലൂം ഹേ, ഹമേം വ്യക്തിക്ക് ഹതാശ മാലൂം ഹേ, ഹമേ അപരിചിത് വ്യക്തിക്ക് ഹതാശ മാലൂം ഹേ. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അപരിചിത് എന്നുള്ളത് അവിടെ ഉൾപ്പെടുത്താതെ ഹമേ വ്യക്തിക്ക് ഹതാശ അച്ഛി തരഹ് മാലൂം ഹേ എന്ന മൂന്നാമത്തെ സെൻറ്റൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഏതാണോ നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തിരുന്നത്
അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ബാക്കി ഭാഗം വേണം നാലാമത്തെ സെൻറ്റൻസിൽ കൊടുക്കാൻ എന്നുള്ളത് ശ്രദ്ധിക്കണം. അത് ചേരേണ്ട സ്ഥാനത്ത് തന്നെ ചേർക്കുക. അടുത്ത് നോക്കാം, ഹമേം അപരിചിത് വ്യക്തിക്ക് ഹതാശ അച്ഛി തര മാലു. ഇവിടെ അപരിചിത് എന്ന് പറയുന്നത് ആഡ്ജക്റ്റീവ് അഥവാ നാമവിശേഷണമാണ്. അതുകൊണ്ട് വ്യക്തി എന്ന വാക്കിന് മുമ്പായി തന്നെ ചേർക്കണം. അതുപോലെ അച്ഛിത്തര എന്ന് പറയുന്നത് ക്രിയാവിശേഷണം അഥവാ ആഡ്വെർബാണ്. അതുകൊണ്ട് തന്നെ മാലൂം എന്ന ക്രിയാരൂപത്തിന് തൊട്ടു മുമ്പായി തന്നെ ചേർക്കണം. ഇത് മറ്റെവിടെയെങ്കിലും ചേർത്താൽ ആ വാക്യ പിരമിഡ് ശരിയായ രീതിയിൽ ആയിരിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത വാക്യ പിരമിഡിന് വേണ്ടി മറ്റൊരു ചോദ്യം, കോഷ്ടക്സേ ഉചിത് ശബ്ദ് സഹി സ്ഥാൻവർ രേഖകർ പിരമിഡ് കി പൂർത്തി കരി. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. വ്യക്തിക്കോ ഹതാഷ്, ഇങ്ങനെ രണ്ട് വാക്കുകളാണ് തന്നിരിക്കുന്ന ചോദ്യത്തിൽ തന്നിരിക്കുന്നതായ വാക്യങ്ങൾ. ഇതാണ് മദത് ജറൂരത്ത് ഹെ, സഹായം അത്യാവശ്യമാണ്. അടുത്ത സെൻറ്റൻസിലെ ഒരു വാക്ക് കൂട്ടിച്ചേർത്തിരിക്കുന്നു, ഹമാരി മദത് ജറൂരത്ത്. അപ്പോൾ ഇനി നമുക്ക് ഹമാരി മദത് ജറൂരത്ത് ഹേ എന്നുള്ളതിൽ നോടൊപ്പം ആ ബ്രാക്കറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്ക് എടുത്തെഴുതുക. ഇവിടെ നമുക്ക് വ്യക്തിക്കോ ഹമാരി മദത് ജറൂരത്ത് ഹേ എന്ന് വേണമെങ്കിൽ എഴുതാം. അതുപോലെ അത് അവിടെ അതാണ് ഏറ്റവും ചേരുക. അതായത് വ്യക്തിക്കോ ഹമാരി മദത് ജറൂരത്ത് ഹേ. അടുത്തത് ഹതാഷ് വ്യക്തിക്കോ ഹമാരി മദത് ജറൂരത്ത് ഹേ. ഇവിടെ ഈ രീതിയിൽ ചേർത്താലേ അത് ആ വാക്യ പിരമിഡ് പൂർത്തിയാകുകയുള്ളൂ. മദത് ജറൂരത്ത് ഹേ, ഹമാരി മദത് ജറൂരത്ത് ഹേ, വ്യക്തിക്കോ ഹമാരി മദത് ജറൂരത്ത് ഹേ, ഹതാഷ് വ്യക്തിക്കോ ഹമാരി മദത് ജറൂരത്ത് ഹേ. ഇവിടെ ആ വ്യക്തി എന്നുള്ള ആ വാക്കിനെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ആഡ്ജക്റ്റീവാണ് ഹതാഷ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ മൂന്നാമത്തെ വാക്യമായിട്ട് ഹതാഷ് എഴുതിയാൽ തെറ്റിപ്പോകും. ഹതാഷ് കഴിഞ്ഞിട്ട് ഹതാഷ് ഹമാരി മദത് ജറൂരത്ത് ഹേ എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോകും. അതുകൊണ്ട് വ്യക്തിക്കോ എന്നുള്ളത് ചേർത്തതിന് ശേഷം മാത്രമേ ഈ വാക്യ പിരമിഡിൽ അവസാനത്തെ വാക്യത്തിനോടൊപ്പം മാത്രമേ ഹതാഷ് എന്ന് ചേർക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ചോദ്യം, വാക്യ പിരമിഡുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം, കോഷ്ടക്സേ ഉചിത് ശബ്ദ സഹി സ്ഥാൻവർ രേഖകർ പിരമിഡ് കി പൂർത്തി കരേ ധീരെ ധീരെ അപരിചിത്. ഇവിടെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ശ്രദ്ധിക്കുക. വ്യക്തി ചലത്താ ഹേ, വ്യക്തി കവി കെ സാത് ചലത്താ. ഇവിടെ മുൻപ് ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുമല്ലോ, ധീരെ ധീരെ എന്നുള്ളത് ക്രിയാവിശേഷണമാണ്. അതുപോലെ തന്നെ അപരിചിത് എന്നുള്ളത് ആഡ്ജക്റ്റീവ് അഥവാ നാമവിശേഷണമാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് ആദ്യത്തെ വാക്യത്തോട് ഒന്നുകിൽ വ്യക്തി കവിക്ക് സാത് ധീരെ ധീരെ ചലത്താഹേ എന്ന് വേണമെങ്കിൽ എഴുതാം. അതല്ലെങ്കിൽ അപരിചിത് വ്യക്തി കവിക്ക് സാത് ചലത്താഹേ എന്ന് വേണമെങ്കിൽ എഴുതാം. ഇതിൽ ഏതാണോ നിങ്ങൾ ആദ്യ മൂന്നാമത്തെ വാക്യത്തിനോടൊപ്പം എഴുതാൻ എഴുതുന്നത് അതിൻ്റെ ബാക്കിയായി ബ്രാക്കറ്റിൽ ശേഷിക്കുന്ന വേണം നാലാമത്തെ സെൻറ്റൻസിൽ കൊടുക്കാൻ. ഇവിടെ ഉത്തരം ശ്രദ്ധിക്കുക. വ്യക്തി ചലത്താഹേ, വ്യക്തി കവി കെ സാത് ചലത്താഹേ, അപരിചിത് വ്യക്തി കവി കെ സാത് ചലത്താഹേ, അപരിചിത് വ്യക്തി കവി കെ സാത് ധീരെ ധീരെ ചലത്താഹേ. അപ്പോൾ വ്യക്തിക്ക് തൊട്ട് മുമ്പായി അപരിചിത് എന്ന് കൊടുക്കുന്നു. കാരണം അപരിചിത് ആഡ്ജക്റ്റീവ് അഥവാ നാമവിശേഷണം. അതുപോലെ ചൽത്താഹേ എന്ന ക്രിയാരൂപത്തിന് മുൻപായി ധീരെ ധീരെ എന്ന് കൊടുക്കുന്നു. കാരണം ക്രിയാവിശേഷണം ആണ് ധീരെ ധീരെ എന്ന ആ വാക്ക്. അടുത്തതായി നമ്മൾ ഈ പാഠഭാഗത്തിൽ നിന്ന് പരിചയപ്പെടുന്ന ഒരു പോസ്റ്ററാണ്. പോസ്റ്റർ രണ്ട് തരത്തിലുള്ള പോസ്റ്റർ വരാറുണ്ട്, സന്ദേശാത്മക പോസ്റ്ററും വിവരണാത്മക പോസ്റ്ററും. എന്നാൽ ഇവിടെ നമുക്ക് ഈ പോസ്റ്ററുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടുന്ന ഒരെണ്ണം സന്ദേശാത്മക പോസ്റ്ററാണ്. സന്ദേശാത്മക പോസ്റ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് ഈ പോസ്റ്റർ മുഖാന്തരം എന്തെങ്കിലും സന്ദേശം അറിയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഈ സന്ദേശാത്മക പോസ്റ്ററിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്, ഹതാശാസേ ഏക് വ്യക്തി ബൈഠ് ഗിയാ ഥാ,
टिप्पणी के आधार पर एक संदेशात्मक पोस्टर तैयार करें। इन्दे उत्तरम इदान। ई संदेशात्मक पोस्टर तैयाराक्कुम्पोल अतिल സന്ദേശങ്ങൾ മാത്രമാണ്, മറ്റുള്ളവരെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജസ് മാത്രമാണ്. അതുപോലെ ഇങ്ങനെ ഒരു സന്ദേശാത്മക പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അത് തയ്യാറാക്കുന്ന അതോറിറ്റി ഏതാണ് എന്നുള്ളത് ആ പോസ്റ്ററിന് താഴെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു അതോറിറ്റി, ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒരു വിഭാഗം തയ്യാറാക്കുന്നു എന്നുള്ള രീതിയിലാണ് അവസാനം അങ്ങനെ കൊടുക്കുന്നത്. എന്നാൽ വിവരണാത്മക പോസ്റ്റർ ആണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എവിടെയെങ്കിലും നടക്കുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും പോസ്റ്റർ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലെ പ്രോഗ്രാം എന്താണ്, എവിടെ നടക്കുന്നു, ഏത് ദിവസം, ഏത് തീയതി, ഏത് സമയം, ഇതെല്ലാം വ്യക്തമായി കൊടുത്തിരിക്കേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ സന്ദേശാത്മക പോസ്റ്ററിൽ സന്ദേശങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സന്ദേശാത്മക പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കാം. ഏക് വ്യക്തിക്ക് ഹതാശ ദൂർ കർണേക്ക് ലിയെ ഉസ്കോ ജാനേക്ക് ആവശ്യകത നീ. അപ്പോൾ നമ്മൾ അറിയിക്കാൻ ഉദ്ദേശിക്കുന്ന അതിലെ പ്രധാനപ്പെട്ട കാര്യം വലുതായി കൊടുക്കണം. ഇവിടെ ഹതാശ എന്നുള്ളതാണ് ആ മറ്റുള്ളവരെ അറിയിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ സങ്കടം ദൂരീകരിക്കുന്നതിന് വേണ്ടി അയാളെ അറിയേണ്ട ആവശ്യമില്ല. ആ സഹായ വ്യക്തിയെങ്കിൽ ഹതാശ ദൂർ കരി, മറ്റാരാലും സഹായമില്ലാത്ത വ്യക്തികളുടെ ദുഃഖത്തെ ദൂരീകരിക്കാം. മുൻകോ ആശ്വാസൻ ദേ, അവർക്ക് ആശ്വാസം നൽകാം. യേ ഹമാര കർത്തവ്യ, ഇത് നമ്മുടെ കടമയാണ്. ഇത് തയ്യാറാക്കുന്ന അതോറിറ്റി ആയിട്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഭാരത് സർക്കാർ. ഇതാണ് ഇവിടെ തന്നിരിക്കുന്നതായ, ചോദിക്കാൻ ഇടയുള്ളതായ ഒരു പോസ്റ്റർ. മറ്റൊരു ചോദ്യം, ഈ പാഠവുമായി ബന്ധപ്പെട്ട് വരാവുന്ന മറ്റൊരു ചോദ്യം ഇതാണ്. റെപ്പട്ട്, നേരത്തെ പറഞ്ഞതായ ന്യൂസ് അല്ലെങ്കിൽ സമാചാർ, പറയപ്പെട്ടെന്നോ സമാചാരെന്നോ ചോദിക്കാം. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്, സഡക് ദുർഘടനമേ ഏക് വ്യക്തി ഘായൽപ്പെട കിസിനെ ഉസ്കി സഹായത നിഹിക്കെ. ഇത് റോഡ് അപകടത്തിൽ ഒരു വ്യക്തി മുറിവേറ്റു, കിസിനെ ഉസ്കി സഹായത നിഹിക്കി, ആരും അയാളെ സഹായിച്ചില്ല. ബോത് സമയത്ത് സഡക് പർ ഹീ പടരഹ, അയാൾ വളരെ സമയം റോഡിൽ തന്നെ കിടന്നു. ഈ സ്ഘടനാപ്പർ ഏക്ക് റിപ്പോർട്ട് തയ്യാറാക്കി, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് അഥവാ ന്യൂസ് തയ്യാറാക്കുക. ഇതാണ് ചോദ്യം. റിപ്പോർട്ട് അഥവാ സമാചാർ തയ്യാറാക്കുമ്പോൾ തീർച്ചയായും അതിന് ഹെഡിങ് കൊടുത്തിരിക്കണം. അതുകൂടാതെ ഏത് സ്ഥലത്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം, സ്ഥലത്തിൻ്റെ പേര് വ്യക്തമായി അറിയാം എങ്കിൽ സ്ഥലത്തിൻ്റെ പേര് കൊടുക്കുക, ഇല്ല എങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേര് എഴുതേണ്ട സ്ഥാനത്ത് സ്ഥാൻ അഥവാ പ്ലേസ് എന്നർത്ഥമാക്കുന്ന സ്ഥാൻ എന്ന് കൊടുത്തിരിക്കണം. അതിനുശേഷം വേണം ആ റിപ്പോർട്ട് എഴുതാനായി. അപ്പോൾ ഇത് ന്യൂസ് ബോക്സിൽ കൊടുക്കുന്നതാണ് ഉചിതം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഹെഡിങ് ശ്രദ്ധിക്കുക, സഡക് ദുർഘടന കിസിനെ സഹായത്ത നിഹിക്കി, റോഡ് അപകടം ആരും സഹായിച്ചില്ല. ഇപ്പം ഒരു ന്യൂസിന് ഒരു ഹെഡിങ് കൊടുക്കുമ്പോൾ ആ ഹെഡിങ് നോക്കുമ്പോൾ തന്നെ ആ ന്യൂസ് വായിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഹെഡിങ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇവിടെ റിപ്പോർട്ട് ഇതാണ്, ന്യൂസ് ഇതാണ്, സ്ഥാൻ, അപ്പോൾ സ്ഥലം നമുക്ക് പേരറിയില്ല, വെറുതെ സ്ഥലം സ്ഥാൻ എന്ന് കൊടുക്കുന്നു. കൽ സബേരെ 10 ബജേ യഹാങ്കെ പുൽ കെ സമീപ് ഏക് ദുർഘടന ഹുയി, ഇന്നലെ രാവിലെ 10 മണിക്ക് ഇവിടുത്തെ പാലത്തിന് സമീപം, പുൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന പാലം, ഇവിടുത്തെ പാലത്തിന് സമീപം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഏക് ആത്മി മോട്ടോർ സൈക്കിളിൽമേ ആറഹാത, ഒരു മനുഷ്യൻ മോട്ടോർ സൈക്കിളിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മോട്ടോർ സൈക്കിൾ ഓർ എ കാർ ആംനേ സാമ്നെ അർഹി, അതായത് മോട്ടോർ സൈക്കിളും കാറും പരസ്പരം അഭിമുഖമായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാർ തേസ് ആക്കർ മോട്ടോർ സൈക്കിൾസ് ടക്കറെ, കാർ വേഗത്തിൽ വന്ന് മോട്ടോർ സൈക്കിളുമായി കൂട്ടിയിടിച്ചു. മോട്ടോർ സൈക്കിൾസെ ആനെ വാല ആത്മി ബുരി തര ഘായൽ ഹുവ, മോട്ടോർ സൈക്കിളിൽ വന്നതായ ആ മനുഷ്യൻ വളരെ അപകടകരമായ രീതിയിൽ സാരമായ രീതിയിൽ മുറിവേറ്റു. അന്യ ഗാഡിയുമേ ആനെ വാല ലോകോനെ ഇഹ ദൃശ്യദേഖ, മറ്റു വാഹനങ്ങളിൽ വന്നതായ ആളുകൾ ഈ കാഴ്ച കണ്ടു.
ലേക്കിൻ കിസീനേ ഉസ്കി സഹായത നെഹിക്ക്, പക്ഷെ ആരും അയാളെ സഹായിച്ചില്ല. ദോ ഖണ്ഡോ ദ ഖൂൻ ബഹാക്കർ വഹാ പാടാറ, അയാൾ രണ്ട് മണിക്കൂറോളം രക്തമൊഴുക്കി അവിടെ തന്നെ കിടന്നു. ഇതിനേമേ വഹാസേ ഏക ആത്മീയായ, അപ്പോഴേക്കും ഒരു മനുഷ്യൻ അതിലെ ആ അതിൽ ആ ഭാഗത്തുകൂടി വന്നു. ഉസ്നെ ജൽദി പോലീസ് കോ ഫോൺ കിയ, അയാൾ വേഗം പോലീസിന് ഫോൺ ചെയ്തു. പോലീസിനെ ആംബുലൻസ് ബുലാക്കർ ഉസ്കോ അസ്പതാൽ ഭേജ, പോലീസ് ആംബുലൻസ് വിളിച്ച് അയാളെ ഹോസ്പിറ്റലിൽ അയച്ചു. അസ്പതാൽ സേ പതാശല കി ഉസ്കി ജാൻ ബേഷ്കി, അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് അറിയാൻ സാധിച്ചു അയാളുടെ ജീവൻ രക്ഷപ്പെട്ടു, അയാൾ രക്ഷപ്പെട്ടു എന്ന് അറിയാൻ സാധിച്ചു. ഇതാണ് ഈ ഹെഡിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ളതായ ഒരു ന്യൂസ് അഥവാ റിപ്പോർട്ട് സമാചാർ. അടുത്ത ചോദ്യം, സഹി മിലാൻ കരീം, സഹി മിലാൻ കരീം എന്നതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അവിടെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ പറയുന്നതിന് മുൻപായി ശ്രദ്ധിക്കുക. സഹി മിലാൻ കരീം നമ്മൾ മാച്ച് ചെയ്യുക, ചേരുംപടി ചേർക്കുക എന്നതാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇടത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഓർഡർ തെറ്റാതെ തന്നെ അത് മുഴുവനായും ആ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്ന ഇടത് സൈഡിലെ കാര്യങ്ങൾ മുഴുവനായും അതേ ഓർഡറിൽ തന്നെ എഴുതണം. അതിനുശേഷം ആ ഓരോന്നിൻ്റെയും നേരെ ഏത് ഭാഗമാണോ വരേണ്ടത് അത് തന്നെ നേരെ എഴുതുകയും ചെയ്യണം. ചില കുട്ടികളെങ്കിലും ഈ ഇടത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ എഴുതാതെ വലത് സൈഡിലെ ഭാഗങ്ങൾ മാത്രം എഴുതുന്ന ഒരു രീതിയുണ്ട്. അതല്ലാതെ മറ്റൊരു രീതിയും ചില കുട്ടികൾ ചെയ്യുന്ന കാണുന്നുണ്ട്. വെറുതെ നമ്പർ ഇട്ട് വയ്ക്കുക, ആ ഉത്തരങ്ങൾ എഴുതുന്നതിന് പകരം വെറുതെ 1, 2, 3, 4 ഇങ്ങനെ നമ്പർ ഇട്ട് വയ്ക്കുന്ന ഒരു രീതിയും കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓർഡർ തെറ്റിച്ചും ഇടത് സൈഡിലെ ഭാഗങ്ങളുടെ ആ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുടെ ഓർഡർ തെറ്റിച്ചും കൊടുത്തിരിക്കുന്ന കാണാറുണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. തീർച്ചയായും ഇടത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ഭാഗ കൃത്യമായ ഓർഡറിൽ, അവിടെ കൊടുത്തിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെ കൊടുക്കണം. അതിന് നേരെ വരേണ്ടത് ഏതാണോ അത് തന്നെ ഓരോന്നിൻ്റെയും നേരെ എഴുതാൻ ശ്രദ്ധിക്കുകയും വേണം. അതുപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആയിരിക്കാം, രണ്ട് രീതിയിൽ ചോദിക്കാം. അതായത് സ്ക്രീനിൽ കാണുന്ന ഓരോ ഭാഗത്തിൻ്റെയും അടിയിൽ വരച്ചിട്ടുണ്ട്. ഉത്തരമായി വരേണ്ടതായ ഭാഗത്ത് മൊത്തത്തിൽ ഇടയ്ക്കൊന്നും ലൈൻ ഇടാതെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഉത്തരമായി അത് എഴുതുന്ന സമയം പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഓരോന്നിൻ്റെയും നേരെ വരേണ്ട ഭാഗം ചേർത്തതിന് ശേഷം മൊത്തത്തിൽ വരയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കാണാം, ചോദ്യത്തിൻ്റെ രീതിയും ഉത്തരത്തിൻ്റെ രീതിയും എഴുതുന്ന രീതി വ്യത്യാസമാണ്. അത് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ സടപ്പർ ഖായൽ പടേ വ്യക്തിക്കോ, ഒന്നാമത്തേത് അതാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് ഹം ജാൻതെ ഹേ കി, മറ്റൊന്ന് കിസി വ്യക്തിക്കോ ജാനേക്കാം മത്ലബ്. അതുപോലെ ഹതാശ് വ്യക്തിയോങ്കി സഹായത കർണം, നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ പാഠവുമായി ബന്ധപ്പെട്ട സഹീ മിലാൻ കരയമാണ് തന്നിരിക്കുന്നത്. ഇവിടെ വലതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഖായൽ വ്യക്തി മുസീബത് മേ ഹേ, സഹായത കി ജറൂരത് ഹേ, ഹമാര കർത്തവ്യ ഹേ, ഉസ്കി ഹതാശ നിരാശ ഔർ സങ്കട് സേ ജാൻനാ ഹേ. ഇവിടെ ചേരുന്നത് ഉത്തരമായി കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. സടക് പർ ഖായൽ പടേ വ്യക്തിക്കോ സഹായത കി ജറൂരത് ഹേ. അതുപോലെ രണ്ടാമത്തെ ഹം ജാൻതെ ഹേ കി ഖായൽ വ്യക്തി മുസീബത് മേ ഹേ. അതുപോലെ കിസി വ്യക്തിക്കോ ജാനേക്കാ മത്ലബ് ഉസ്കി ഹതാശ നിരാശ ഔർ സങ്കട് സേ ജാൻനാ ഹേ. അടുത്തത് ഹതാശ് വ്യക്തിയോങ്കി സഹായത കർണ ഹമാര കർത്തവ്യ ഹേ. മറ്റൊരു കാര്യം കൂടി, ഈ ഇതുപോലൊരു ചോദ്യം സഹി മിലാൻ കരയം എന്ന ചോദ്യം വരുമ്പോൾ ചില കുട്ടികൾ ചോദ്യ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അതേപടി തന്നെ ഇടതുവശത്തെയും വലതുവശത്തെയും കാര്യങ്ങൾ അതേപടി തന്നെ എഴുതുന്ന രീതി കാണാറുണ്ട്. എഴുതിയതിന് ശേഷം ഓരോന്നിൻ്റെയും നേരെ വരേണ്ടത് ആരോ മാർക്ക് കൊടുത്ത് യോജിപ്പിക്കുന്ന ഒരു രീതി കാണാറുണ്ട്. അതും തെറ്റാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഓരോന്നിൻ്റെയും നേരെ ഏതാണോ വരേണ്ടത് അത് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. അടുത്ത സഹി മിലാൻ കരയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം, ഖായൽ അപരിചിത് കോ ദേഖകർ ക്യാ ഹം കഹ സക്തേ ഹേ കേ,
മറ്റൊന്ന് ദോ മനുഷ്യോ കെ ബീച്ച് മനുഷ്യത കൽസാസ് യാനി, മൂന്നാമത്തേത് യെ കവിത, നാലാമത്തേത് കവിത ക അർത്ഥ് ഇത്ന സരൽ ഹെ കി. അവിടെ വലത് സൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാനവീയ സംവേദന ഹുന ജറൂരി ഹെ, വ്യാഖ്യക്ക് ആവശ്യകത നഹി ഹേ, ഉസേ ഹം നഹി ജാൻഡേ, മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാനേ കി യാദ് ദിലാത്തി ഹെ. ഇവിടെ ഓരോന്ന് ചേരുന്നതാണ്. ഘായൽ അപരിചിത് കോ ദേഖ് കർ ക്യാ ഹം കഹ സക്തേ ഹേ കി, അതായത് മുറിവേറ്റ അപരിചിതനായ ഒരു വ്യക്തിയെ കണ്ടിട്ട് നമ്മൾ പറയുമോ? അപ്പോൾ അവിടെ ചേരുന്നത് ആ ആൻസറിൻ്റെ ഭാഗത്ത് ശ്രദ്ധിക്കുക, ഉസേ ഹം നഹി ജാൻഡേ, നമ്മൾക്ക് ഞങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് അയാളെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അയാളെ അറിയില്ല എന്ന് പറയുമോ? അവിടെ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ദോ മനുഷ്യൻ കെ ബീച്ച് മനുഷ്യതാക്ക അഹസാസ് യാനി, രണ്ട് മനുഷ്യർക്കിടയിൽ മനുഷ്യത്വത്തിൻ്റെതായ ഭാവം, അതായത് മാനവീയ സംവേദന ഹുന ജറൂരി ഹെ, മാനുഷികമായ സംവേദനം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ഈ കവിത, അതിന് നേരെ ഈ കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാനേക്ക് യാത്രയിലാത്തി, മനുഷ്യനെ മനുഷ്യനെ പോലെ അറിയണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അടുത്തത് കവിത കാർത്ഥിത്ന സരൽ ഹെ കെ വ്യാഖ്യാക്കി ആവശ്യകത നഹി, കവിതയുടെ അർത്ഥം ഇത്രമാത്രം സിമ്പിളാണ്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇതാണ് സഹി മിലാൻ കരെ എന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം. ഇത് രണ്ടും കൃത്യമായി നോക്കി മനസ്സിലാക്കാം. അടുത്ത ലേഖ്, ഒരു ലേഖനം തയ്യാറാക്കുമ്പോൾ തീർച്ചയായും അതിന് ഹെഡിങ് കൊടുക്കണം. ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ലേഖനം തയ്യാറാക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഹെഡിങ് കൊടുക്കുക. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്, ജീവൻമേ മാനവീയ മൂല്യവും കാ മഹത്വ വിഷയ പർ ലേഖു ലേഖ് ലിഖി, ജീവിതത്തിൽ മാനുഷിക മൂല്യങ്ങളുടെ മഹത്വം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു ലഘു ലേഖനം തയ്യാറാക്കാം. ഉത്തരം ഇതാണ്, ജീവൻമേ മാനവീയ മൂല്യവും കാ മഹത്വം. ഈ ലേഖ് തയ്യാറാക്കുമ്പോഴും അത് ബോക്സിനുള്ളിൽ കൊടുക്കാൻ ശ്രദ്ധിക്കും. മാനവ സാമാജിക് പ്രാണി ഹെ, മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. സാമാജിക് പ്രാണി ഹോണേക്ക് കാരൻ ആപസ്മേ സഹായത കർക്കേ ജീന, സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ ആപസ്മേ സഹായത കർക്കേ ജീന ഹെ, പരസ്പരം സഹായിച്ച് ജീവിക്കണം. ഹമാരെ സമാജ്മേ ബേശാരെ ലോക ഹെ, നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ട ആളുകളുണ്ട്. യഹാ ബീമാർ ലോക ഹെ, ഇവിടെ രോഗികളായ ആളുകളുണ്ട്. ദുർഘടനാവുമേ ഘായൽ പടേ ലോക ഹെ, അപകടത്തിൽ മുറിവേറ്റിരിക്കുന്നതായ ആളുകളുണ്ട്. സാമാജിക് പ്രാണി ഹോനേക്ക് കാരൻ ഇൻ ലോകോങ്കി മദ് കർണ അനിവാര്യ, സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ സഹായിക്കേണ്ടത് അത്യാവശ്യമാണ്. പരസ്പര സഹായതാസേ ഹമാരെ സമാജ് കാ ഉദ്ധാർ ഹോക, പരസ്പര സഹായം കൊണ്ട് നമ്മുടെ സമൂഹത്തിന് അഭിവൃദ്ധി ഉണ്ടാകും. ത്യാഗ ക മനോഭാവം മനുഷ്യതാ ക ലക്ഷണം, ത്യാഗ മനോഭാവം മനുഷ്യത്വത്തിൻ്റെ ലക്ഷണമാണ്. ഇസ്ലേ ആപസ്മേം ത്യാഗ് കർക്കേ ജീനാ ചാനി, അതുകൊണ്ട് പരസ്പരം ത്യാഗം ചെയ്ത് ജീവിക്കണം. ഇതാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട് വരാവുന്ന ഒരു ലേഖ്. അടുത്തത് ഈ പാഠവുമായി ഹതാശാസ്യേ വ്യക്തി ബൈഠ് ഗ്യാഥ എന്ന പാഠവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടതായ വ്യാകരണ ഭാഗം ജാന്ന മാലു ഹോന. ഇതിനു മുമ്പ് പല വീഡിയോകളിലും ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഈ പാഠത്തെക്കുറിച്ച് മാത്രം പറയുന്നതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിക്കുന്നു. ജാന്ന എന്നുള്ളതിൻ്റെയും മാലു ഹോന എന്നുള്ളതിൻ്റെയും അർത്ഥം ഒന്നു തന്നെയാണ്, അറിയുക എന്നാണ് അർത്ഥം. എന്നാൽ ജാന്ന ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏക് വാക്യമേ ജാന്ന ക്രിയാക്ക പ്രയോഗ് കർത്തെ സമയ കർത്ത യാ സബ്ജക്റ്റ് കെ സാത്ത് കൊയ് വിഭക്തി നിഹി ജോട്ടെ, അതായത് ഒരു വാക്യത്തിൽ ജാന്ന എന്ന ക്രിയ പ്രയോഗിക്കുമ്പോൾ ആ വാക്യത്തിലെ കർത്താവിനോടൊപ്പം യാതൊരു വിഭക്തിയും ചേർക്കുകയില്ല. തപ് കർത്താക്കോ പ്രധാനതാഹി, അപ്പോൾ കർത്താവിനായിരിക്കും ആ സബ്ജക്റ്റിനായിരിക്കും പ്രാധാന്യം. കർത്താ കെ ലിംഗ് ഔർ വചൻ കെ അനുസാർ ജാന്ന ക്രിയാമേ പരിവർത്തനാത്തെ, കർത്താവിനായിരിക്കും പ്രാധാന്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റ്, സബ്ജക്റ്റിൻ്റെ നമ്പർ, ജെൻഡർ, അതായത് സബ്ജക്റ്റ് ഏകവചനമാണോ ബഹുവചനമാണോ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ്
ജാൻനായിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടത്. എന്നാൽ മാലു ഹോന എന്ന കാര്യം ഒരു വാക്യത്തിൽ ചേർക്കുമ്പോൾ അതിൽ കർത്താവിനോടൊപ്പം നിർബന്ധമായും കോ എന്ന വിഭക്തി ചേർത്തിരിക്കണം. കോ വിഭക്തി ചേർത്താൽ കർത്താവിന് യാതൊരു പ്രാധാന്യവും ഉണ്ടായിരിക്കുകയില്ല. നോക്കുക, ഏക് വാക്യമേ മാലു ഹോന ക്രിയാക്ക പ്രയോഗ് കർത്തേ സമയ കർത്താക്കെ സാർ കോ വിഭക്തി ജോഡ്തേ തബ് കർത്താക്കോ പ്രധാനത നെഹി. ഇതിന് ഈ രണ്ട് കാര്യങ്ങൾക്കും ആവശ്യമായ ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, രാഹുൽ ഹിന്ദി ജാൻതാഹി, ജാൻന ചേർക്കുമ്പോൾ രാഹുൽ ഹിന്ദി അറിയുന്നു. ഇനി രാഹുലിന് ഹിന്ദി അറിയാം, ആ അർത്ഥവ്യത്യാസം ചെറിയ, രാഹുലിന് ഹിന്ദി അറിയാം, അങ്ങനെ പറയുമ്പോൾ അവിടെ കോ എന്ന വിഭക്തി ചേർക്കണം. നോ, രാഹുൽ കോ ഹിന്ദി മാലു ഹേ. അതുപോലെ യഹ് ഹിന്ദി ജാൻതാ ഹേ, വലത് സൈഡിലേക്ക് ശ്രദ്ധിക്കുക, ഇസ്കോ യാ ഇസേ ഹിന്ദി മാലു ഹേ. അതുപോലെ ഹം ഹിന്ദി ജാൻതേ ഹേ, വലത് സൈഡിൽ ഹംകോ ഹിന്ദി മാലു ഹേ. ഈ ഓരോ വാക്യത്തിലും ശ്രദ്ധിക്കേണ്ടത് ജാൻന ചരിതിന സെന്റൻസിൽ ഓരോ സെൻറ്റൻസിലെയും കർത്താവിനനുസരിച്ച് വാക്യം അവസാനിപ്പിച്ചിരിക്കുന്നു. എന്നാൽ വലത് സൈഡിൽ കൊടുത്തിരിക്കുന്നതിൽ കോ സബ്ജക്റ്റിനോടൊപ്പം കോ ചേർത്തിരിക്കുന്നതിനാൽ എല്ലാ വാക്യങ്ങളും ഏതാണ്ട് പുല്ലിംഗ സബ്ജക്റ്റ് പുല്ലിംഗമായാലും സ്ത്രീലിംഗമായാലും എല്ലാം ഒരേ രീതിയിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. അടുത്തത് ലെറ്റ്കി കവിത ജാൻതി ഹേ, ലെറ്റ്കി കോ കവിത മാലു. അതുപോലെ ലെറ്റ്ക കവിത ജാൻതാ ഹേ, ലെറ്റ്കേ കോ കവിത മാലു ഹേ. ലെറ്റ്കിയാം കവിത ജാൻതി ഹേ, ലെറ്റ്കിയോം കോ കവിത മാലു ഹേ. ലെറ്റ്കേ കവിത ജാൻതേ ഹേ, ലെറ്റ്കോം കോ കവിത മാലു ഹേ. മേ പാട്ട് ജാൻതാ ഹൂ, മുജ്കോ യാ മുജേ പാട്ട് മാലു ഹേ. അടുത്തത് തും ഭാഷൻ ജാൻതേ ഹോ, തുംകോ യാ തുമേ ഭാഷൻ മാലു ഹേ. ഇതാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യാകരണ ഭാഗം. ഈ പാഠത്തെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണും എന്ന് കരുതുന്നു. നിങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം എന്ന ഈ ചാനൽ നിങ്ങളുടെ കൂട്ടുകാരെ പരിചയപ്പെടുത്തുക. അതുവഴി അവർക്ക് പാഠഭാഗങ്ങൾ നന്നായി പഠിക്കാൻ സാധിക്കട്ടെ. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത പാഠവുമായി നമുക്ക് കാണാം. നമസ്കാരം.